ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അബിൻ താമരശ്ശേരി. കേട്ടോ, കുറേ കാലമായി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, കുറേ കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായി. കാരണം ഒന്ന്, നല്ല മഴ. നമ്മൾ കോഴിക്കോടിനെ കുറിച്ചല്ല എപ്പിസോഡ് ചെയ്യുന്നത്, നല്ല മഴ. ഇപ്പം ഞാനുള്ളത് തുഷാരഗിരിയിലാണ് കേട്ടോ. ഇങ്ങനെ ആടുന്നതേ, ഇതൊരു വള്ളിയാണ്, വള്ളീൻ്റെ മേലെ ഇരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാനും നമ്മുടെ കുറച്ച് ഗൈഡുകളും മാത്രമേ ഇവിടെ ഉള്ളൂ, പിന്നുള്ള വേറെ കാണാൻ വന്ന കുറച്ച് പേരും. അപ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് കോഴിക്കോട് ജില്ലയിലാണ് തുഷാരഗിരി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കോടഞ്ചേരി പഞ്ചായത്ത് എന്ന് പറയും. അതായത് വയനാടിൻ്റെ നേരെ താഴെയായിട്ട് ചുരം കയറുന്നതിൻ്റെ മുന്നേയായിട്ടുള്ള ആ വഴി നമുക്ക് വരാം. അടിവാരത്തിൽ നിന്ന് കയറി ഒന്നാം വളവൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരാമെന്നാണ്. ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ ചുരം വഴി വരുമ്പോൾ. പിന്നെ നമുക്ക് കോടഞ്ചേരി വഴി, തിരുവമ്പാടി വഴി അങ്ങനെയൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റും കേട്ടോ. വരുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. നല്ലൊരു പാലം കാണാം, വലിയ പാലമാണ്. ഈ പാലം ഒരുപാട് നിങ്ങൾ കാണുന്നതുപോലെ, നമ്മൾ കാണുന്നതുപോലെ ഒരുപാട് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം കയാക്കിങ്ങിൻ്റെ ഫെസ്റ്റിവൽ ഇവിടെ വെച്ചിട്ടാണ് ഉണ്ടാവാറ്, ഈ ഒരു പുഴയിൽ വെച്ചിട്ടാണ് ഉണ്ടാവുക. ഏകദേശം 15 രാജ്യങ്ങളോളം അതിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ആ ഒരു ഗെയിമിൽ പങ്കെടുക്കുകയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ പങ്കെടുക്കും. പിന്നെ ഈ ഒരു കോടഞ്ചേരി പഞ്ചായത്തിൻ്റെ ഈ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിലൊക്കെയാണ് ഈ ഒരു പരിപാടി ഇവിടെ. നമ്മളിവിടെ വണ്ടി ഇറങ്ങിയിട്ട് നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്, അതുപോലെ തന്നെ ഹോട്ടലുകളുണ്ട്, റൂംസ് ഉണ്ട്, അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണം വേണമെങ്കിലും ഓർഡർ ചെയ്താൽ ഇന്ന് കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ബോർഡ് കാര്യങ്ങളൊക്കെയാണ്, ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇങ്ങനെ മുള പോലെ തോന്നുമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു എക്കോ ഷോപ്പ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. അവിടെ നമുക്ക് സാധനങ്ങൾ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. അത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, ഒരു നടപ്പാതയൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ നടന്നു പോകാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയാണ് കേട്ടോ. മെയിൻലി ഇത് നമ്മളിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്കാണ് എത്തിയിട്ടുള്ളത്. അവിടെ ചേച്ചിമാരൊക്കെ ടിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അവിടെ കുറേ ഗൈഡുമാരൊക്കെ കാണാം. അവർ പറയുന്നത് നമ്മൾ കറക്റ്റ് അനുസരിക്കണം. കാരണം എന്താ വെച്ചാൽ, ഇതെപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടി 30 രൂപയാണ് ഒരാൾക്ക്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മദ്യം കഴിക്കരുത്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒന്നും അവിടെ ഇട്ട് പോരരുത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ വേറൊരു പാലം പോലെയാണ്. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്, അല്ലാതെ ഒറിജിനലായിട്ടുള്ളതൊന്നല്ല. പക്ഷേ ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. പാറൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒലിച്ച് വരിക, നല്ല നാച്ചുറലായിട്ടുള്ള സംഭവം. നല്ല തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ വെള്ളം വേണമെങ്കിൽ നമുക്ക് കുടിക്കാൻ വരെ പറ്റും, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു ചെറിയ കയറ്റം പോലുള്ള സ്ഥലം വരിക. നേരിട്ട് നമ്മളതൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അതാ, ഞാൻ ഇവിടെ എത്തുമ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ചേച്ചിമാരും ടൂറിസ്റ്റ് കാണാൻ വന്ന ആളുകളൊക്കെ ഓടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ കുറേ ആളുകളൊക്കെ ഒഴിഞ്ഞു, ഞാനും പിന്നെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. എന്ത് ഭംഗിയാണോ, ഇതാണ് ആ വെള്ളച്ചാട്ടം. തുഷാരഗിരി വാട്ടർഫോൾസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ മേലെന്ന് വെള്ളം താഴേക്ക് വരിക. അവിടെ എത്തിയിട്ട് പിന്നെ അതാ, ഇവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കൈവരിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, അവിടേക്ക് പോരുത്, അപകടമുള്ള സ്ഥലമാണെന്ന് അറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒന്ന്. പിന്നെ രണ്ടാമത് നിങ്ങൾ കണ്ടോ, ഇവിടെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ടും കപ്പിളായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് തുഷാരഗിരി. അത് കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പാലാണ് കേട്ടോ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകയായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് വെള്ളം പോവുക. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഒരു പാലാണ്, നല്ല എന്താ പറയുക, ഒരു തൂക്കുപാലാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്, പക്ഷേ നമുക്ക് കംഫർട്ടായിട്ട്. ചെറിയ ചെറിയ മഴത്തുള്ളികളൊക്കെ വരുന്നുണ്ട്, പക്ഷേ നമ്മളെ ക്യാമറിനൊക്കെ ബാധിക്കും. എങ്കിൽ പോലും നമ്മൾ മുന്നോട്ട് പോകാനാണ്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു എഫക്റ്റ്. കഴിഞ്ഞ ദിവസം പോലും ഇവിടെ അപകടമൊക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ പാറൻ്റെ മേലെ വലിയ വലിയ ഒരുപാട് മലകളുണ്ട്. ഈ മലൻ്റെ മേലെ മഴ പെയ്താൽ, ഇവിടെ മഴ പെയ്തില്ലെങ്കിലും അവിടെ മഴ പെയ്താൽ മതി, താഴേക്ക് വെള്ളം ഒലിച്ച് ചാടും. അത് മലവെള്ളപ്പാച്ചിൽ എന്നാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ പറയുക. അപ്പോൾ ഈ സംഭവത്തിൽ കുറേ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ ഒലിച്ചു പോകാനൊക്കെ പറ്റുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ ആളുകളെ അങ്ങോട്ട് കടത്തി വിടാണ്ടായി. ഇവിടുന്ന് നമുക്ക് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ പാറൻ്റെ മേലെ തട്ടി വരുന്ന വെള്ളത്തുള്ളികൾ ഉണ്ടോ, നല്ല മഴവില്ല് പോലെ, നല്ല മഞ്ഞുതുള്ളി പോലെയൊക്കെ ആയി വരുന്നത് കൊണ്ടാണ് തുഷാര കണികകൾ എന്നാണ് അതിന് പറയുക. അതുകൊണ്ടാണ് തുഷാരഗിരി ഇവിടെ കണ്ടോ ലോക്ക് ചെയ്ത് വെച്ച്. നമുക്ക് അവിടേക്ക് പോകാനൊന്നും പറ്റില്ല കേട്ടോ.
ലോക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് പോകാൻ പറ്റും. പിന്നെ ഗൈഡുമാർക്കും നമുക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ. മൂന്ന് വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ വെള്ളച്ചാട്ടം ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലേ. പിന്നെ ഉള്ളത് മഴവിൽ വെള്ളച്ചാട്ടം, സെക്കൻഡ് 500 മീറ്ററേ ഉള്ളൂ. തുമ്പിനുള്ളും പാറ ഏകദേശം 1 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, കാരണം ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. പോരാത്തതിന് ഇന്നലെ ഇവിടെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്ക് ചെയ്തിപ്പോൾ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. പിന്നെ ഒരു ദിവസം നമുക്ക് വരുമ്പോൾ അവിടേക്ക് കയറാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല വലിയ കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം. ഒരു വെള്ളച്ചാട്ടം ആ സൈഡിലാണുള്ളത്. രണ്ടാമത് വെള്ളച്ചാട്ടം വരുന്നത് ഇപ്പുറത്തൂടെ, രണ്ട് മലകളുടെ അപ്പുറത്തെയും ഇപ്പുറത്തെയും സൈഡിൽ കൂടെ ഒഴുകി വരുന്ന രണ്ട്. ഇവിടെ താന്നി മുത്തശ്ശിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു താന്നി മരം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ കുഞ്ഞുണ്ണി മാസ്റ്റർ ഒരു കവിതയൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിയാണ് കേട്ടോ, ഭയങ്കര. ഞങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ചെറിയൊരു മഴ ഉള്ളത് കൊണ്ടാണ് ഒരാത്തിന് ഞാൻ വരാനുള്ള സമയം ലേറ്റായി. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ താന്നി മുത്തശ്ശി മരം. ആഹാ മഴ വരുന്നുണ്ട്. അപ്പോൾ ഈ മരം, മരത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഇതുണ്ടോ വേറൊരു വെള്ളച്ചാട്ടം കൂടി. എൻ്റെ സൗണ്ട് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള മരമാണ് കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത ഇതിനുണ്ടോ, കുറേ ഓട്ടകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ ചെറിയ ചെറിയ ഹോൾസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം പോകാൻ. 5 മണിവരെ ഇപ്പോൾ 4:30, 5 മണിവരെ ഇവിടെ പ്രവേശന ടൈമുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് വന്നതാണ്. വൗ, ഇതോ ഇങ്ങനെ 2-3 ഹോളുണ്ട് കേട്ടോ. 2-3 ഒരുപാട് ഹോളൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. ഒരു മരമാണ് ഇത്. നമ്മളാരും ഉണ്ടാക്കി വെച്ചതുപോലെ തോന്നും, പക്ഷേ ഓട്ടോമാറ്റിക്കലി ഉണ്ടായതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. 1, 2, 3 നമ്മൾ കണ്ടില്ലേ. പിന്നെ വലിയൊരു ഹോള് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിച്ചില്ല. പിന്നെ ഇവിടെ ഉണ്ടോ സൈഡ് സൈഡ് ചെറിയ ഹോളുകളൊക്കെ തന്നെ ഉള്ളൂ. വലിയ മരമാണ് കേട്ടോ, ഒരുപാട് ആളുകൾ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു പുഴ, ഞാൻ പറഞ്ഞില്ലേ കയാക്കിംഗ് ഒക്കെ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. വാവ്, ഇതിൻ്റെ താഴ്വാരത്ത് വെച്ചിട്ടാണ്. മരം കണ്ടോ, ഇതാ ഇതാണ് നമ്മുടെ താന്നി മുത്തശ്ശി. മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, ക്യാമറയിൽ വെള്ളം കയറും. നമുക്ക് അതിൻ്റെ അടിയിലേക്കൊന്ന് കയറി നോക്കാം. ഈ വഴി കയറണോ? എല്ലാവരും കയറുന്നതാണ് കേട്ടോ. വഴിയൊന്ന് നമുക്ക് ഉള്ളിലോട്ട് കയറാം. വാവ്, ഇതാണ് ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാലേ, ഇതിൽ നിന്ന് മേലേക്ക് നോക്കിയാൽ ആകാശം കാണാൻ പറ്റും. നമുക്കൊന്ന് നോക്കട്ടോ. ഇതാ നിങ്ങൾ കാണണ്ടോ ആകാശം. ഇതിൻ്റെ മേലേന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സോറി താഴെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകാശം കാണാൻ പറ്റും. ഇത്രയും വലിയ മഴ, 2, 3, 4 പേർക്കൊക്കെ മഴ പെയ്താലും കൊള്ളാതിരിക്കാം. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ഗുഹൻ്റെ ഉള്ളിൽ കയറി നിൽക്കുമ്പോഴൊക്കെ ഉണ്ട് പോലെയൊക്കെ, ഗുഹൻ്റെ ഉള്ളിൽ കയറി നിൽക്കുമ്പോലെ ഉണ്ട്. ഇതാണ് നമ്മുടെ മുത്തശ്ശി മരം. നമുക്ക് ഇതിൻ്റെ വൈഡ് വ്യൂ ആണ്, കുറച്ച് വൈഡായിട്ടുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി തിരിച്ചിറങ്ങണം കേട്ടോ. ഇനിയിപ്പോൾ അതാ ഈ പാലം കയറി വീണ്ടും നമ്മൾ താഴേക്ക് പോവാണ്. നമുക്ക് മേലേക്കൊന്നും കയറാൻ പറ്റില്ല. ഒന്നാമത് ഈ ഒരു മഴ സമയത്ത് ഒരു അപകടം പിടിച്ച ഒരു ടൈമാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ പാലത്തിൻ്റെ മേലെ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ഒക്കെ ആണ്. പിന്നെ അത് കഴിഞ്ഞതാ ഇവിടെ പിന്നെ ഹട്ടുകളായിട്ട് ഇങ്ങനെയുള്ള ഹട്ടുകളുണ്ട് കേട്ടോ. നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 30 രൂപ മാത്രമേ ടിക്കറ്റ് വരുന്നുള്ളൂ. പിന്നെ നമുക്കിവിടെ വരുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, കോഴി, മുയൽ, അത് അങ്ങനെയുള്ള ഒരുപാട് ബീഫ് അടുക്കള കാര്യങ്ങൾ ഇവിടുന്ന് കഴിക്കാനൊക്കെ പറ്റും. നമ്മൾ മുൻകൂട്ടി ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവരൊക്കെ ഉണ്ടാക്കി തരും. പിന്നെ ലൈവ് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കിട്ടും. റൂം സൗകര്യം, ഇനി പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെയാണ് റൂം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം മാക്സിമം എല്ലാവരും ഇവിടേക്ക് വരും കേട്ടോ. ഇവിടെ ചെറിയൊരു മരക്കുറ്റി ഉണ്ട് കേട്ടോ. ഇത് കണ്ട ഒരു വെറൈറ്റി ആയിട്ട് തോന്നും. താഴെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഒരു മരക്കുറ്റിയാണ് മരമാണിന്ന്. പക്ഷേ ഇതൊരു വള്ളിയാണ്, വള്ളി ആയിട്ടുള്ള മരമാണ്. ഇതിൻ്റെ പേരറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. നമ്മൾ തുഷാരഗിരിയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വെള്ളത്തിൻ്റെ സൗണ്ടാണ്. അപ്പോൾ അവിടെ നിന്നൊന്നും
നമുക്ക് സംസാരിക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. ഒന്നാമത് നമ്മളിരുന്ന് മയക്കില്ല, മയക്ക് ഒരെണ്ണം മയക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിപ്പിക്കാൻ പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെയും കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ബൈ.